നമസ്കാരം. ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് നമ്പറുകളാകുന്നു. ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ നമ്പർ 111 ആണ്. രണ്ടാമത്തെ നമ്പർ 666 ആകുന്നു. ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ട ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 111 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള പല തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ച് പോരുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകൾ, ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയോ ചെയ്യുന്നവരാണ് നിങ്ങൾ. ദുരിതങ്ങൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. നിങ്ങൾക്ക് അഹങ്കാരമില്ല എന്നതാണ് വാസ്തവം. പഴയ കാലം മറക്കാത്തവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്കൊപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ പഴയ കാലം മറന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമാകുന്നു എന്ന കാര്യവും ഓർക്കുക. സമ്പത്ത് നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ സാമ്പത്തികമായി പല രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, കഷ്ടതകൾ വളരെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വരൂ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നടക്കണം എന്നില്ല. അല്പം കാലതാമസം നേരിട്ടോ അല്ലെങ്കിൽ അല്പം കഠിനാധ്വാനം ചെയ്തതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരൂ എന്ന കാര്യം ഓർക്കുക. അതിനാൽ ശ്രമങ്ങൾ നടത്തണം എന്ന് തന്നെ പരാമർശിക്കാം. ഇഷ്ടപ്പെട്ട മേഖലകൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയും അതിൽ മികച്ചതായ മുന്നേറ്റങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ദേഷ്യം ഉള്ളിലുണ്ട് എങ്കിൽ പോലും അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ അത് പുറമേ പല അവസരങ്ങളിലും കാണിക്കാത്തവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. അതിനാൽ തന്നെ പല ബന്ധങ്ങളും നഷ്ടമാകാതിരിക്കുന്നതിനും അത് കാരണമായി തീരും. ഇഷ്ട പങ്കാളിയെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കും. ആദ്യകാലങ്ങളിൽ പങ്കാളി നിങ്ങളെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കണം എന്നില്ല. എന്നാൽ പിന്നീട് നിങ്ങളെ മനസ്സിലാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അവർ ഒപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ തുടക്കത്തിൽ വന്നു ചേരുന്നതായ ചില പ്രശ്നങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിൽ ചില പുതുതായി ചില കാര്യങ്ങൾ, അത് ബിസിനസ് പരമോ തൊഴിൽപരമോ ആയാണ് എങ്കിൽ പോലും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പുറകിലേക്ക് നോക്കുമ്പോൾ വളരെയധികം വിഷമങ്ങളുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കി, അത്തരം ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജീവിതത്തിൽ പ്രത്യേകമായ ഒരു ഉന്മേഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അത് ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സമയമാകുമ്പോൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കഴിവില്ലാത്തവരല്ല നിങ്ങൾ. എന്നാൽ കാലം കഴിയുമ്പോൾ എല്ലാ കാര്യത്തോടും നിങ്ങൾക്ക് അല്പം താല്പര്യം കുറയുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ പല ദുരിതങ്ങളും അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. കൃത്യമായ നിലപാടുകൾ നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ കൃത്യമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിവുള്ളവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം.
സൗഭാഗ്യം കഴിവ് ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളും വേണ്ട വിധം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. വാക്കും പ്രവൃത്തിയും ഒന്നാകുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഒപ്പമുള്ളവർക്കോ ഒരു ആവശ്യം വരികയാണ് എങ്കിൽ ഓടിയെത്തുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും തിരികെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അവർ പലപ്പോഴും നിങ്ങളെ കൈയൊഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴും മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് നിങ്ങൾക്ക് തിരികെ സഹായം ലഭിക്കാത്തതായ സാഹചര്യം പോലും വന്നു ചേരാം. അത് നിങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതായ കാര്യങ്ങളായി മാറാം. കൃത്യമായി തന്നെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും പിന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ അനുകൂലമാകും എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ തന്നെ കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ നമ്പറായ 666 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഉള്ളിൽ വളരെയധികം നന്മയുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല. പുറമെ പരുഷമായി പെരുമാറുന്നവരാണ് നിങ്ങൾ. പല വ്യക്തികളോടും അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ചെറുപ്പത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലുള്ള തിരിച്ചടികൾ, മനസ്സിന് വിഷമം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റുള്ളവർ പലപ്പോഴും സഹായിക്കും. എന്നിരുന്നാൽ പോലും ആവശ്യ സമയത്ത് സഹായം ലഭിക്കുവാൻ പല അവസരങ്ങളിലും വളരെയധികം പ്രയാസപ്പെട്ടിട്ടുള്ളവരാണ് ഇവർ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളുടെ നന്മ തിരിച്ചറിയുവാൻ വളരെയധികം വൈകും എന്നതാണ് വാസ്തവം. അതിനാൽ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് വിഷമം തോന്നി എന്നും വരാം. കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വന്നിരിക്കുന്നതായ കഷ്ടതകളാകുന്നു. എന്നാൽ ഊർജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഇത്തരം കഷ്ടതകളെയും ദുരിതങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഒന്നാമതെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരും. ചിലർ നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരുത്സാഹപ്പെടുത്തുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ കർമ്മത്തിൽ വിജയിച്ച് അവർക്ക് തിരിച്ചടികൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ കാണുവാൻ സാധിക്കും. വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെ ജീവിതത്തിൽ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ, തൊഴിലുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പിന്നീട് കഷ്ടതകൾ വരികയും ചെയ്യാം. എന്നാൽ പിന്നീടും നല്ല കാലം അല്ലെങ്കിൽ നല്ല ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ നല്ലതും മോശവുമായ കാര്യങ്ങൾ ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ വന്നു ചേരുന്ന ആ ദോഷകരമായ കാര്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെ സ്നേഹിച്ചവരോട് പലപ്പോഴും പരുഷമായി നിങ്ങൾ പെരുമാറിയിട്ടുണ്ട്. അത് പലപ്പോഴും ദുഃഖങ്ങൾക്കും ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിനോ കാരണമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭം എന്ന കാര്യവും ഓർക്കുക. ഇനിയും അവരെ തിരിച്ചറിഞ്ഞ്, അതായത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ അഥവാ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ തർക്കങ്ങളാണ്, പിണക്കങ്ങളാണ് എങ്കിൽ അവ ഒഴിവാക്കി അഥവാ പരിഹരിച്ച് അവരെ തിരികെ കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അറിയാതെ ചെയ്തു പോയ പല കാര്യങ്ങളും അത് തിരുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ആത്മാർത്ഥതയുള്ളവരാണ് നിങ്ങൾ. ഏത് കാര്യവും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്നവരാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും.
എന്നാൽ പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലവിധ ദുരിതങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈശ്വരാധീനത്താൽ അവയെല്ലാം മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, മനോബലം വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമേണ അനുകൂലമായി തീരും. പെട്ടെന്ന് തന്നെ വലിയ മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ക്രമേണ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യും.